നമസ്കാരം ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കുവൈറ്റിൽ വരുന്ന അധ്യയന വർഷം സ്വകാര്യ സ്കൂളുകളിലെ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പാഠപുസ്തകങ്ങളോ സ്കൂൾ യൂണിഫോമുകളോ വിദ്യാലയത്തിൽ നിന്ന് തന്നെ വാങ്ങാൻ രക്ഷിതാക്കളെ നിർബന്ധിക്കരുതെന്നും മന്ത്രാലയം ഖത്തറിൽ ഭക്ഷ്യനിയമം ലംഘിച്ച് വിൽപ്പന നടത്തിയ ഭക്ഷ്യസംഭരണശാലകൾക്കെതിരെ കർശന നടപടിയുമായി അധികൃതർ നിയമലംഘനങ്ങൾ പിടികൂടിയത് ദോഹ മുനിസിപ്പാലിറ്റി ഹെൽത്ത് കൺട്രോൾ വിഭാഗം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം ഭാരദ്വാജൻ 67 കിലോഗ്രാം വിഭാഗത്തിൽ ഗെയിംസ് റെക്കോർഡോടെ സ്വർണം നേടിയത് ജെറേമി ലാൽ നിറുങ്ങ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം അഞ്ചായി വാർത്തകൾ വിശദമായി നോക്കാം കുവൈറ്റിൽ വരുന്ന അധ്യയന വർഷം സ്വകാര്യ സ്കൂളുകളിലെ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി മന്ത്രാലയത്തിന് മുൻകൂർ അനുമതി കൂടാതെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ അംഗീകൃത ട്യൂഷൻ ഫീസ് ഒഴികെയുള്ള യാതൊരു ഫീസോ മറ്റു ചെലവുകളോ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാൻ പാടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പാഠപുസ്തകങ്ങളോ സ്കൂൾ യൂണിഫോമുകളോ വിദ്യാലയത്തിൽ നിന്ന് തന്നെ വാങ്ങാൻ രക്ഷിതാക്കളെ നിർബന്ധിക്കരുതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഗതാഗതം ഇലക്ട്രോണിക് മുതലായ സേവനങ്ങൾ വിദ്യാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ളത് തന്നെ വേണമെന്ന് രക്ഷിതാക്കളെ നിർബന്ധിക്കാൻ പാടില്ലെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് മഹാമാരിയെ തുടർന്ന് സമസ്ത മേഖലകളിലും കനത്ത വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിലാണ് വിദ്യാലയങ്ങളിൽ അടുത്ത അധ്യയന വർഷം ട്യൂഷൻ ഫീസ് ഉയർത്തേണ്ടതില്ലെന്ന തീരുമാനം ഖത്തറിൽ ഭക്ഷ്യനിയമം ലംഘിച്ച് വിൽപ്പന നടത്തിയ ഭക്ഷ്യസംഭരണശാലകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ദോഹ മുനിസിപ്പാലിറ്റി ഹെൽത്ത് കൺട്രോൾ വിഭാഗം വ്യാവസായിക മേഖലയിലെ ഭക്ഷ്യനിർമ്മാണ കമ്പനികളിലും സംഭരണശാലകളിലും നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് നിയമലംഘനങ്ങൾ പിടികൂടിയത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കാലഹരണ തീയതികൾ കൃത്രിമം കാണിച്ച് റീപാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുന്നതായും അധികൃതർ കണ്ടെത്തി മറ്റൊരു സംഭരണശാലയിൽ വൻതോതിലുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത പച്ചക്കറികളും പഴങ്ങളും വിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത പച്ചക്കറികളും പഴങ്ങളും നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു കുവൈറ്റ് ബിഗ് ബോയ്സ് എഫ് സി നടത്തിയ സോക്കർ ഫാന്റസി 2022 7-a-side ടൂർണമെന്റിൽ സ്പാർക്ക് എഫ് സി ജേതാക്കളായി കെഫോക്കുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഫൈനലിൽ ബിഗ് ബോയ്സ് എഫ് സിയെയാണ് സ്പാർക്ക് എഫ് സി പരാജയപ്പെടുത്തിയത് ഫഹാഹിൽ സുഖ് സബാ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ കുവൈറ്റിലെ 20 ടീമുകൾ പങ്കെടുത്തു ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി കമൽ സിംഗ് റാത്തോർ മുഖ്യാതിഥിയായിരുന്നു ടൂർണമെന്റിലെ ജേതാക്കൾക്ക് ഹുസൈഫ അബ്ബാസി അബ്ദുൾ ഖാദർ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു ചടങ്ങിൽ കെഫോക് ഭാരവാഹികളും പങ്കെടുത്തു 32 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ജാഫർ ഏരിയ കമ്മിറ്റി കെ കെ ഷാജഹാന് അൽഹസയിൽ നവോദയ സാംസ്കാരിക വേദി യാത്രയയപ്പ് നൽകി നവോദയ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയ്പ്രകാശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കേന്ദ്ര രക്ഷാധികാരി കൃഷ്ണൻ കൊയിലാണ്ടി മധു ആറ്റിങ്ങൽ എന്നിവർ സംസാരിച്ചു